എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷ അവസാനിക്കുന്നതിനായിട്ട് ഇനി ഒരു പരീക്ഷ കൂടി മാത്രമാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ പാർട്ട് ടു ആയിട്ടുള്ള, അതായത് പാർട്ട് ടു ലാംഗ്വേജസ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന പരീക്ഷ. അപ്പോൾ പാർട്ട് ടു ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എളുപ്പമാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ പരീക്ഷ? ഈസി ആയിട്ടാണോ? അതായത് പാർട്ട് ടുവിൽ തന്നെ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, അതുപോലെ മലയാളം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം, അതുപോലെ മറ്റ് ലാംഗ്വേജുകൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള സ്കൂളുകളിൽ ആ ഒരു മറ്റ് ലാംഗ്വേജുകൾ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ്? ഈസി ആയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ ജയിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ, ആകെ ഒരു പരീക്ഷ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു പരീക്ഷ ഉണ്ടാവില്ല, കാരണം 26-ാം തീയതി, അതായത് ചൊവ്വാഴ്ചയുള്ള പരീക്ഷ എന്ന് പറയുന്നത് എക്കണോമിക്സ് അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് പരീക്ഷ ഉണ്ടാവില്ല, കാരണം അവർക്ക് ആ ഒരു, അതായത് ഇലക്ട്രോണിക് സിസ്റ്റം ഏത് വിഭാഗത്തിൽ, ആ ഒരു സയൻസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ എക്സാം ഉണ്ടാവുള്ളൂ. അതുപോലെ ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഫിസിക്സ്, അതുപോലെ സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയായിരുന്നു. അപ്പോൾ ഫിസിക്സ് പരീക്ഷ സാധാരണഗതിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പേർക്കും ടഫായിട്ടാണ് ഉണ്ടാവാറുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 26-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന പരീക്ഷ വിദ്യാർത്ഥികൾക്ക്, പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ബയോളജി, അതുപോലെ ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സംസ്കൃത് സാഹിത്യം, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല, കാരണം പല വിദ്യാർത്ഥികളും ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പ്ലസ് വൺ സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2025 മാർച്ച് മാസത്തിലായിരിക്കും. അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക ജൂൺ മാസത്തിലാണ്. നിങ്ങളുടെ റിസൾട്ട് വന്ന് എപ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്, ആ റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് അപേക്ഷാ ഫോമും അതുപോലെ ഫീസും അടച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.